എല്ലാവർക്കും നമസ്കാരം. ഒമാൻ ട്രക്ക് ആൻഡ് കുക്കിന്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ മീൻ പിടിക്കാൻ പോവാണ്. നമ്മൾ ഒമാനിൽ ദബാബ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഉള്ളത്. ഒരു ദബാബ് റിസോർട്ടുണ്ട്, അതിൻ്റെ ഒരു പരിസരത്തായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് രാത്രിയാണ് നമ്മൾ ഫിഷ് ചെയ്യാൻ പോകുന്നത്. സോ ബെയ്റ്റ് ഫിഷിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ബെയ്റ്റായിട്ട് മത്തിയും അതുപോലെ ചെമ്മീനൊക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും സ്ട്രൈക്ക് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് നോക്കാം എന്താവെന്നുള്ളത്. മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടികളായിട്ട് മുന്നോട്ട് പോകാം. സോ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾ മുന്നിലേക്ക് കാഴ്ച വയ്ക്കുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. അതുപോലെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. സോ ലെറ്റ്സ് സീ എന്താവും, എങ്ങനെയാവും. ലെറ്റ്സ് കീപ്പ് വാച്ചിങ്. കിട്ടിയോ? പൊളി പൊളി കാണിച്ചേ. ശാരി ശാരി പിടിച്ചു പിടിച്ചേ. അങ്ങനെ ആദ്യത്തെ മീൻ വലയിൽ വീണിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ ഗോപന്റെ അടുത്ത്? അങ്ങനെ നമ്മുടെ പിടിച്ചാളാണെങ്കിൽ ഗോപസാനാണ് ആദ്യത്തെ മീൻ അടിച്ചിരിക്കുന്നത്. ആക്ച്വലി വലിയ സൈസൊന്നും അല്ല കേട്ടോ, എന്നാലും നമ്മൾ ആദ്യമായിട്ട് ഇത് എംപറർ എന്ന് പറയുന്നൊരു സ്പീഷീസ് ആണ്. എംപറർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഏരിയുടെ ഒക്കെ ഒരു വർഗത്തിൽ പെട്ടതാണ്. ഏരി അല്ലെങ്കിൽ ശാരി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഫാമിലിയിൽ പെട്ടതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല സൈസ് ആവും കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഇത് കിട്ടിയത് കൊണ്ട് നമ്മളിതിനെ കളയുന്നില്ല. ഓക്കെ, അപ്പോൾ ഗോവ ഗോവ യൂസ് ചെയ്തിട്ട് ചെമ്മീനോ? ഇത് ചെമ്മീനാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഗോപ യൂസ് ചെയ്തിരിക്കുന്നത് ചെമ്മീനാണ്, മത്തിയല്ല, ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീനാണ് സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനും മിക്കവാറും ചെമ്മീൻ മാറ്റി പിടിക്കേണ്ടി വരും. ഇതോ ചെറിയ സാധനം അടിച്ചിട്ടുണ്ട്. വീണ്ടും ശരി, നമുക്കും വീണ്ടും എംപറർ എംപറർ തന്നെയാണ് നമുക്ക് അടിച്ചേക്കണം കേട്ടോ. അപ്പം ഇതിപ്പോൾ ചെമ്മീനിലാണ് അടിക്കുന്നത്. അപ്പം മത്തിക്ക് വലിയ റിസൾട്ട് ഇല്ല, ചെമ്മീനിലാണ്. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് പൊളിക്കണം. എംപറർ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത വലിയാണ്, വേറും അത് തന്നെ ആയിരിക്കുള്ളൂ. ഇച്ചിരിയുടെ സൈസ് ഉണ്ടാവുമായിരിക്കും. സെയിം എംപറർ തന്നെയാണ്, സെയിം സൈസാണ്. ഇപ്പൊ മൂന്നാമത്തെ മീനായി. ഞാൻ പൊതുവേ ബെയ്റ്റ് ഫിഷിങ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം, നമുക്ക് ഭയങ്കര രസമാണ്. നമ്മളൊന്നിങ്ങനെ റിലാക്സ് ചെയ്ത് കുറച്ച് നേരം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണ്. നമ്മളിങ്ങനെ മീൻ അത് സ്ട്രൈക്ക് ചെയ്യണ നമ്മുടെ വിരൽ സെൻസ് ചെയ്യുന്ന ആ ഒരു ടൈം, അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഉണ്ട് ഇതിനകത്ത്. ആ ഒരു ഫീൽ എൻജോയ് ചെയ്യാനാണ് ബേസിക്കലി ഞാൻ വരുന്നത്. ആ മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ മടുപ്പുണ്ടാവില്ല, നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഈ ആംഗ്ലിങ്ങിൻ്റെ ഒരു പ്രത്യേകത. മീൻ കിട്ടിയാൽ സന്തോഷം, മീൻ കിട്ടിയില്ലെങ്കിലും വിഷമാണെങ്കിലും നമ്മൾ വീണ്ടും വരും. അങ്ങനെയാണ്. ഇപ്പം നമുക്ക് ഏകദേശം ഒരു മൂന്ന് നാല് മീൻ കിട്ടിയിട്ടുണ്ട്.
സെയിം എംപ്രറർ തന്നെ കിട്ടിയാണ്. അടുത്തത് അടുത്തത് ചെറിയ സാധനം അടിച്ചിട്ടുണ്ട്. കോട്ടിന് രാശിയുണ്ട്, കോട്ടിട്ടാൽ അടിക്കും. ആദ്യം തന്നെ മേടിച്ചു. അടിച്ചിട്ടുണ്ട്, നല്ലപോലെ വഹിക്കും. അപ്പോൾ നമ്മളൊരു 11:30-12 മണി ആയപ്പോൾ നമ്മൾ ബെയ്റ്റ് ഫിഷിങ് തുടങ്ങി. വെള്ളം ഫുള്ളായിട്ട് ഇറങ്ങിപ്പോയി. നമുക്കൊരു 5-6 മീൻ കിട്ടിയിട്ടുണ്ട് എംപ്രർ. അപ്പോൾ ഇപ്പോൾ സമയം 3:45. നമ്മുടെ കോറാൻ, അറബിയിൽ പറയുന്നതിനെ കോറാൻ എന്നാണ്, ഇംഗ്ലീഷിന് എന്താ പറയുന്നുണ്ട്, സ്നാപ്പർ ജോൺസ് എന്നൊക്കെ പറയുന്നുണ്ട്, അങ്ങനെയാണെന്ന് തോന്നുന്നതിൻ്റെ പേര്. നല്ല മീനാണ്, വറക്കാൻ നല്ല സൂപ്പർ മീനത്. അപ്പോൾ നമ്മൾ പിടിച്ച മീൻ കൈയോടെ ഫ്രൈ ചെയ്ത് അടിക്കാൻ പോവാണ്. നമ്മുടെ ഗോപാസാൻ മീൻ നന്നാക്കി ഇപ്പോൾ റെഡിയാവും. റെഡിയായി കഴിഞ്ഞപ്പോൾ നമുക്ക് മീൻ വറുത്തടിക്കാം. അപ്പോഴേ നമ്മൾ പിടിച്ച മീൻ ഏകദേശം 1, 2, 3, 4, 5, 6, 7 8 മീൻ ഉണ്ടായിരുന്നു. ഒരെണ്ണം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് വേറൊരു ആവശ്യത്തിന്. അങ്ങനെ മൊത്തം ഒരു 7 മീൻ, വലിയ കാര്യമായിട്ട് സ്ട്രൈക്ക് കിട്ടിയില്ലായിരുന്നുട്ടോ. അതുകൊണ്ടാണ് അതിലൊരു 2, 4, 6 മീൻ വന്നിട്ട് എംപ്രറാണ്, ബാക്കി നമ്മുടെ ഷാരിയുടെ കൂട്ടത്തിലുള്ളത്, ബാക്കി വന്നിട്ട് 2 എണ്ണം കോറാൻ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നു. ഫ്രൈ ചെയ്യാൻ പോകുന്നത് നമ്മളിതിന് മുമ്പ് കാണിച്ചിരിക്കുന്ന അതേ റെസിപ്പി തന്നെയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് എണ്ണയിലൊന്ന് മിക്സ് ചെയ്ത് ഇതിന് അപ്ലൈ ചെയ്ത് വറക്കുന്നു. നമുക്ക് തിരിച്ചു പോകാനുള്ള സമയമായി. നമ്മൾ ദബാബിൽ തന്നെയാണ് ഇപ്പോഴും. അപ്പം തുടങ്ങാം. ഓക്കെ, അപ്പോഴേ നമ്മുടെ മീൻ, ഫ്രഷ് മീൻ, മസാല ഒക്കെ പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കഴുകി വരുന്നു, നമുക്ക് ഫ്രൈ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ മസാല തേക്കുമ്പോൾ ഉള്ളൊരു ഗുണം അറിയാലോ, നമുക്ക് ഒരുപാട് നേരം മാരിനേറ്റ് ചെയ്യാൻ ഒന്നും വെക്കേണ്ട, പെട്ടെന്ന് നമുക്ക് വറക്കാം. നമ്മുടെ മീനിലേക്ക് നല്ലപോലെ ഉപ്പും അതിൻ്റെ മഞ്ഞൾപ്പൊടിയുടെ മുളക് പൊടിയുടെ ടേസ്റ്റൊക്കെ നല്ലപോലെ പിടിക്കും. ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കിട്ടും. എണ്ണ ചൂടാകുമ്പോഴത്തേനും ഒന്ന് ഉണക്കിടാം. അപ്പോഴേ എണ്ണ ചൂടാകുമ്പോഴത്തേനും ഞാൻ നമ്മുടെ കൂടെ കുറച്ച് കൂട്ടുകാരന്മാരുണ്ട്, ക്യാമറമാനുണ്ട്, അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇവിടെ നമ്മുടെ മീൻ പിടിച്ചുകൊണ്ടിരുന്നത് ഫഹദ്. ഓക്കെ, ഫഹദാണ്. ഗോപൻ ക്യാമറാമാൻ, ഇതാണ് നമ്മുടെ ക്യാമറാമാൻ. എങ്ങനെയുണ്ട്, കൊള്ളാല്ലേ? ജസ്വിൻ. അടുത്തത് അവതേ, ഇത് ബിബിൻ, ഇത് ഗോപകുമാർ. നമ്മുടെ കിങ് ഫിഷിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, കോട്ടൊക്കെ ഇട്ടിട്ട് ഒരു മണിയുടെ പോലെ മുട്ടയൊക്കെ അടിച്ചിട്ട്. ആ പുള്ളിക്കാരനാ കേട്ടോ അത്. മോനെ, ഇതിൻ്റെ അടപ്പുണ്ടോടാ? ഇതിൻ്റെ ഫ്രൈ പാൻ്റെ അടക്കണ വല്ലതും ഉണ്ടോ? ആ, ഒരു
ചെറിയ പാനാണ്, ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് റൗണ്ട് പോണ്ടി വരും, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡിയായി. നമ്മൾ ഒരു ആറെണ്ണം നമ്മൾ വറുത്തിട്ടുള്ളൂ, ബാക്കി അവിടെ ഇരിപ്പുണ്ട്. അപ്പം വലിയ ഗാർണിഷിംഗ് ഒന്നും ചെയ്യുന്നില്ല, സമയം വളരെ കുറവാണ്, നമുക്കിത് കഴിഞ്ഞ് തിരിച്ച് മസ്കറ്റിന് എത്തണം. അത് കാരണം പെട്ടെന്ന് നമ്മൾ വറുത്തു, നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ നമ്മുടെ പുതിയ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്, അപ്പോൾ അവരെ കഴിച്ചിട്ട് അവരവരുടെ അഭിപ്രായങ്ങളും എങ്ങനെയുണ്ടെന്നുള്ളത് അവർ പറയും. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അതിനു മുമ്പ് എഗെയിൻ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. സോ അതുപോലെ എന്തെങ്കിലും പുതുമയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരെ, ഇറ്റ്സ് മീ ഹാരിഷ് സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്. ഞാൻ പ്ലേറ്റ് അല്ലെങ്കിൽ എടുത്തോണ്ട് തന്നെ, അവിടെ പേപ്പർ പ്ലേറ്റ് ഉണ്ട്, അവിടെ ഇല്ലല്ലോ. അവൻ പറയുന്നത് മസാലൊക്കെ നല്ല പൊടിച്ചുകൂടി പൊളിന്ന് കേട്ടില്ലേ. ബാമന നീ കഴിക്ക. നല്ല ടേസ്റ്റ് ആട്ടോ, മസാല ഒക്കെ നന്നായി പിടിച്ചല്ലേ മാറിനേറ്റ് ചെയ്യാണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരുപാട് നേരം മാറിനേറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇതുപോലെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാവും. പെട്ടെന്ന് കഴിക്കാം, നിങ്ങൾ പെട്ടെന്ന് വഴുത്തോ പെട്ടെന്ന് കഴിക്കാം, നല്ല ടേസ്റ്റ്. മസാല ഒക്കെ നല്ലപോലെ പിടിക്കും, 100% ഗ്യാരണ്ടി. ആ വേണോ നീ ഇട്ടോ പിടിച്ചോ, ഇഷ്ടമുള്ള പീസുകളൊക്കെ എടുത്തിട്ടോ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് കഴിച്ചോ. മസാല